ആദീസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എച്ച് എസ് എ സോഷ്യൽ സയൻസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ് ചെയ്യുന്നത്. ഇതിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാമോ എന്ന് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പം അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് വേണോ അതല്ലെങ്കിൽ, അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹിസ്റ്ററിയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ എക്കണോമിക്സ് പാർട്ടിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റായിട്ട് ചെയ്യാം, അങ്ങനെയാണോ, അതല്ലെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് ടോപ്പിക്ക് തന്നിട്ട് അത് പഠിച്ചതിന് ശേഷം അതിൽ നിന്നും മോക്ക് ടെസ്റ്റ് നടത്തുക, ഇതിലേത് വേണമെന്നുള്ളത് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ടോപ്പിക്ക് തന്നിട്ട് ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചതിന് ശേഷം, അതായത് ടോപ്പിക്ക് തന്ന് ഒരു രണ്ട് ദിവസത്തിന് ശേഷം ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തി മോക്ക് ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തറുവായിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ചെയ്ത ക്ലാസ്, ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ, പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് നമ്മൾ രണ്ട് ക്ലാസ്സുകളായിട്ട് കംപ്ലീറ്റ് ക്ലാസ് ചെയ്തതാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ്. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മോക്ക് ടെസ്റ്റ് നടത്താം. ഇനി എങ്ങനെയാണോ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മഗധ സാമ്രാജ്യം പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഗധയാണ് ആദ്യത്തെ സാമ്രാജ്യം. അപ്പോൾ അതല്ല, മൗര്യ സാമ്രാജ്യം തന്നെയാണ് ആദ്യത്തെ സാമ്രാജ്യം. ചില ബുക്കുകളിൽ മഗധ എന്നും കാണുന്നുണ്ട്. മൗര്യ സാമ്രാജ്യം സ്ഥാപിതമായ വർഷം BC 321 മൗര്യ സാമ്രാജ്യം സ്ഥാപിതമായത്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം BC 321 മുതൽ BC 185 വരെയാണ്. BC 121 മുതൽ BC 185 വരെ. മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യനാണ്. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യൻ. അപ്പം ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് അവസാന നന്ദരാജാവായ ധനനന്ദനെ പരാജയപ്പെടുത്തിയാണ്. മഗധ ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു നന്ദരാജവംശം. അപ്പം അവസാന നന്ദരാജാവായ ധനനന്ദനെ പരാജയപ്പെടുത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. അപ്പം ആദ്യത്തെ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം, അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ജീവിത കാലഘട്ടം BC 340 മുതൽ BC 298 വരെയാണ്. BC 340 മുതൽ BC 298 വരെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ജീവിത കാലഘട്ടം. അപ്പം അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം BC 321 മുതൽ 298 വരെയാണ്. അപ്പം BC 321 അദ്ദേഹം മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലീപുത്രം. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലീപുത്രമാണ്. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ച രാജാവാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ച രാജാവ് ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്ത്യയിൽ ആദ്യമായി വൻതോതിൽ വെള്ളി നാണയങ്ങൾ പുറത്തിറക്കിയ രാജാവും ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഇന്ത്യയിൽ മുനിസിപ്പൽ ഭരണത്തിന് തുടക്കം കുറിച്ച രാജാവാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്ത്യയിൽ താനേശുമാരി നടത്തിയത് ചന്ദ്രഗുപ്ത മൗര്യൻ. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി, ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ച രാജാവ്, ഇന്ത്യയിൽ വൻതോതിൽ വെള്ളി നാണയങ്ങൾ പുറത്തിറക്കിയ രാജാവ്, മുനിസിപ്പൽ ഭരണത്തിന് തുടക്കം കുറിച്ച രാജാവ്, കാനേശുമാരി കണക്കെടുപ്പ് നടത്തിയത് ചന്ദ്രഗുപ്ത മൗര്യൻ. ഇതെല്ലാം ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോകോട്ടസ് എന്ന് പരാമർശിക്കപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യനെയാണ്. ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോകോട്ടസ് എന്നും ആൻഡ്രോകോട്ടസ് എന്നും പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോകോട്ടസ് എന്ന് പരാമർശിക്കപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യനെയാണ്. BC 305
ചന്ദ്രഗുപ്ത മൗര്യൻ പരാജയപ്പെടുത്തിയ ഗ്രീക്ക് ഗവർണർ ജനറലാണ് സെലൂക്കസ് നിക്കേറ്റർ. BC 305 ചന്ദ്രഗുപ്ത മൗര്യൻ പരാജയപ്പെടുത്തിയ ഗ്രീക്ക് ഗവർണർ ജനറലാണ് സെലൂക്കസ് നിക്കേറ്റർ. യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ചന്ദ്രഗുപ്ത മൗര്യന് മകളെ വിവാഹം ചെയ്ത് നൽകിയ ഗ്രീക്ക് ഭരണാധികാരിയാണ് സെലൂക്കസ് നിക്കേറ്റർ. സെലൂക്കസ് നിക്കേറ്റർ എന്താണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകളെ ചന്ദ്രഗുപ്ത മൗര്യന് വിവാഹം ചെയ്തു കൊടുത്തു. സെലൂക്കസ് നിക്കേറ്ററുമായുള്ള ഉടമ്പടി പ്രകാരം ചന്ദ്രഗുപ്ത മൗര്യന് ലഭിച്ച പ്രദേശങ്ങൾ അരഗോഷ്യ, പാശോപനിസാദെ, ജഡേഷ്യ എന്നീ പ്രദേശങ്ങൾ സെലൂക്കസ് നിക്കേറ്ററുമായുള്ള ഉടമ്പടി പ്രകാരം ചന്ദ്രഗുപ്തന് ലഭിച്ച പ്രദേശങ്ങളാണ്. അപ്പം ഈ അരഗോഷ്യ എന്ന് പറയുന്ന പ്രദേശം കാണ്ഡഹാറാണ്. പാശോപനിസാദെ, കാബൂൾ, ജഡേഷ്യ, ബലൂചിസ്ഥാൻ ഇതിന് പകരമായിട്ട് 500 ആനകളെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ സെലൂക്കസ് നിക്കേറ്ററിന് നൽകിയത് എന്നാണ് പറയുന്നത്. അപ്പം സെലൂക്കസ് നിക്കേറ്ററുമായുള്ള ഉടമ്പടി പ്രകാരം ചന്ദ്രഗുപ്ത മൗര്യന് ലഭിച്ച പ്രദേശങ്ങളാണ് അരഗോഷ്യ, പാശോപനിസാദെ, ജഡേഷ്യ എന്നിവ. സെലൂക്കസ് നിക്കേറ്റർ മൗര്യ കൊട്ടാരത്തിലേക്ക് അയച്ച ഗ്രീക്ക് അംബാസിഡർ മെഗസ്തനീസ്. സെലൂക്കസ് നിക്കേറ്റർ മൗര്യ കൊട്ടാരത്തിലേക്ക് അയച്ച ഗ്രീക്ക് അംബാസിഡറാണ് മെഗസ്തനീസ്. മെഗസ്തനീസിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ഇൻഡിക്ക. ചന്ദ്രഗുപ്തൻ മൗര്യൻ്റെ ഭരണത്തെപ്പറ്റി വിവരങ്ങൾ നൽകുന്ന പ്രാചീന ഗ്രന്ഥമാണ് ഇൻഡിക്ക. അപ്പം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെത്തിയ ഗ്രീക്ക് അംബാസിഡറാണ് മെഗസ്തനീസ്. അപ്പം മെഗസ്തനീസിനെ അയച്ചത് സെലൂക്കസ് നിക്കേറ്ററാണ്. മെഗസ്തനീസിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഇൻഡിക്ക, ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണത്തെപ്പറ്റി വിവരങ്ങൾ നൽകുന്ന പ്രാചീന ഗ്രന്ഥമാണ് ഇൻഡിക്ക. നന്ദവംശത്തെ പരാജയപ്പെടുത്തി മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച ബ്രാഹ്മണൻ വിഷ്ണുഗുപ്തൻ. വിഷ്ണുഗുപ്തൻ ഇമ്പോർട്ടൻ്റ് ആണ്. നന്ദവംശത്തെ പരാജയപ്പെടുത്തി മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച ബ്രാഹ്മണനാണ് വിഷ്ണുഗുപ്തൻ. ഇദ്ദേഹം അറിയപ്പെടുന്നത് ചാണക്യൻ എന്ന പേരാണ്. അപ്പം ചാണക്യൻ, കൗടില്യൻ എന്നെല്ലാം അറിയപ്പെടുന്നത് വിഷ്ണുഗുപ്തനാണ്. അപ്പം ചോദിക്കാം ചാണക്യൻ്റെ യഥാർത്ഥ നാമം വിഷ്ണുഗുപ്തൻ എന്നാണ്. അപ്പം ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ്റെ യഥാർത്ഥ നാമം വിഷ്ണുഗുപ്തൻ എന്നാണ്. ചന്ദ്രഗുപ്തൻ്റെ മന്ത്രിസഭ അറിയപ്പെടുന്നത് മന്ത്രി പരിഷത്ത് എന്നാണ്. ചന്ദ്രഗുപ്തൻ്റെ മന്ത്രിസഭ അറിയപ്പെടുന്നത് മന്ത്രി പരിഷത്ത്. രാഷ്ട്രഭരണ തന്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാണക്യൻ്റെ പുസ്തകമാണ് അർത്ഥശാസ്ത്രം. അപ്പം അർത്ഥശാസ്ത്രം രചിച്ചതാര്? ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ. അപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചാണക്യൻ്റെ പ്രധാന പുസ്തകമാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം പ്രതിപാദിക്കുന്നത് രാഷ്ട്രഭരണ തന്ത്രങ്ങളെ കുറിച്ചാണ് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രതന്ത്ര കൃതിയാണ് അർത്ഥശാസ്ത്രം. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രതന്ത്രജ്ഞനാണ് ചാണക്യൻ. അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ചാണക്യൻ്റെ അല്ലെങ്കിൽ കൗടില്യൻ്റെ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്തൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് രാഷ്ട്രതന്ത്രമാണ്. അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രതന്ത്ര സിദ്ധാന്തം അറിയപ്പെടുന്നത് സപ്താംഗ സിദ്ധാന്തം എന്നാണ്. അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രതന്ത്ര സിദ്ധാന്തം അറിയപ്പെടുന്നത് സപ്താംഗ സിദ്ധാന്തം. അപ്പം സപ്താംഗ സിദ്ധാന്തം കൊണ്ടുവന്നത് ചാണക്യനാണ്. അപ്പം സപ്താംഗ സിദ്ധാന്തത്തിലെ സപ്താംഗങ്ങൾ എന്ന് പറയുന്നത് സ്വാമി, അമാത്യ, കോശ, ദണ്ഡ, ദുർഗ, മിത്ര, ജനപദ എന്നിവയാണ്. സ്വാമി എന്ന് പറയുന്നത് എന്താണ്? രാജാവ്. രാജാവിനെയാണ് സ്വാമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമാത്യ മന്ത്രി, അമാത്യൻ മന്ത്രി. കോശ എന്നാൽ എന്താണ്? ട്രഷറിയാണ് കോശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദണ്ഡ ജുഡീഷ്യറി, ദുർഗ സൈന്യം അല്ലെങ്കിൽ കോട്ട എന്നും ദുർഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. മിത്ര സഖ്യം, ജനപദ പ്രദേശം, ഭൂപ്രദേശം. അപ്പോൾ ഇവയാണ് സപ്താംഗങ്ങൾ. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യനാണ്. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ. ശാശ്വത സമാധാനം സാധ്യമല്ല എന്നഭിപ്രായപ്പെട്ടത് ചാണക്യനാണ്. ശാശ്വത സമാധാനം സാധ്യമല്ല എന്നഭിപ്രായപ്പെട്ടത് ചാണക്യൻ. ദുഷ്ടനായ മകൻ ഒന്നേ ഉള്ളൂ എങ്കിലും രാജാവാക്കരുത് എന്നീ വാക്കുകൾ എന്നഭിപ്രായപ്പെട്ടത് ചാണക്യനാണ്. അപ്പോൾ ശാശ്വത സമാധാനം സാധ്യമല്ല, ദുഷ്ടനായ മകൻ ഒന്നേ ഉള്ളൂ എങ്കിലും രാജാവാക്കരുത് എന്നെല്ലാം അഭിപ്രായപ്പെട്ടത് ചാണക്യനാണ്.
അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ശ്യാമശാസ്ത്രികളാണ്. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ശ്യാമശാസ്ത്രികൾ. ചന്ദ്രഗുപ്തൻ സ്വീകരിച്ച മതം ജൈനമതം. ചന്ദ്രഗുപ്തൻ സ്വീകരിച്ച മതമാണ് ജൈനമതം. ചന്ദ്രഗുപ്ത മൗര്യനെ ജൈനമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് ഭദ്രബാഹുവാണ്. ചന്ദ്രഗുപ്ത മൗര്യനെ ജൈനമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് ഭദ്രബാഹു. ദക്ഷിണേന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിച്ച രാജാവ് ചന്ദ്രഗുപ്ത മൗര്യൻ. അപ്പോൾ നമ്മൾ എന്താണ് കേരളത്തിൽ ജൈനമതം ത്തെക്കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിച്ചത് ഭദ്രബാഹുവാണ്. അപ്പോൾ ഭദ്രബാഹു അതേപോലെ ചന്ദ്രഗുപ്ത മൗര്യൻ. ദക്ഷിണേന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിച്ച രാജാവാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അവസാന നാളുകളെക്കുറിച്ച് അറിവ് നൽകുന്ന കൃതിയാണ് ഭദ്രബാഹു ചരിതം. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അവസാന നാളുകളെക്കുറിച്ച് അറിവ് നൽകുന്ന കൃതി ഭദ്രബാഹു ചരിതം. ചന്ദ്രഗുപ്ത മൗര്യൻ ജീവിതാവസാനം ചെലവഴിച്ചത് ശ്രാവണ ബൽഗോളയിലാണ്. കർണാടകത്തിലുള്ള ശ്രാവണ ബൽഗോള ഒരു പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രമാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ ജീവിതാവസാനം ചെലവഴിച്ചത് ശ്രാവണ ബൽഗോളയിലാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ ജീവിതാവസാനം അനുഷ്ഠിച്ച വ്രതം സല്ലേഖാന വ്രതം. ചന്ദ്രഗുപ്ത മൗര്യൻ ജീവിതാവസാനം അനുഷ്ഠിച്ച വ്രതമാണ് സല്ലേഖാന വ്രതം. ഈ സല്ലേഖാന വ്രതം അനുഷ്ഠിച്ച് അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത്. ചന്ദ്രഗുപ്ത മൗര്യൻ അന്തരിച്ചത് ശ്രാവണ ബൽഗോളയിൽ വെച്ചാണ്. ചന്ദ്രഗുപ്ത മൗര്യനെ തുടർന്ന് അധികാരത്തിൽ വന്നത് അദ്ദേഹത്തിൻ്റെ പുത്രനായ ബിന്ദുസാരനാണ്. ചന്ദ്രഗുപ്ത മൗര്യനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ബിന്ദുസാരൻ. അമിത്രഘാതക എന്നറിയപ്പെടുന്നത് ബിന്ദുസാരൻ. അമിത്രഘാതക എന്നറിയപ്പെടുന്നത് ബിന്ദുസാരനാണ്. ബിന്ദുസാരൻ്റെ യഥാർത്ഥ പേര് സിംഹസേന. ബിന്ദുസാരൻ്റെ യഥാർത്ഥ പേര് സിംഹസേന. ബിന്ദുസാരൻ്റെ കൊട്ടാരത്തിലെത്തിയ അംബാസിഡറാണ് ഡയാമാക്കോസ്. ബിന്ദുസാരൻ്റെ കൊട്ടാരത്തിലെത്തിയ അംബാസിഡറാണ് ഡയാമാക്കോസ്. അജീവിക മതത്തെ പ്രോത്സാഹിപ്പിച്ച മൗര്യ രാജാവായിരുന്നു ബിന്ദുസാരൻ. അജീവിക മതത്തെ പ്രോത്സാഹിപ്പിച്ച മൗര്യ രാജാവായിരുന്നു ബിന്ദുസാരൻ. ഗ്രീക്ക് രേഖകളിൽ അമിത്രോ കോട്ടസ് എന്നറിയപ്പെടുന്നത് ബിന്ദുസാരനാണ്. അപ്പോൾ അമിത്രഘാതക എന്നറിയപ്പെടുന്നത് ബിന്ദുസാരനാണ്. ഗ്രീക്ക് രേഖകളിൽ അമിത്രോ കോട്ടസ് എന്നറിയപ്പെടുന്നത് ബിന്ദുസാരനാണ്. ബിന്ദുസാരൻ്റെ രാജധാനിയിൽ സ്ഥാനപതിയായി എത്തിയ സെലൂക്കസിൻ്റെ പുത്രൻ അന്ത്യഗോസ്. ബിന്ദുസാരൻ്റെ രാജധാനിയിൽ സ്ഥാനപതിയായി എത്തിയ സെലൂക്കസിൻ്റെ പുത്രനാണ് അന്ത്യഗോസ്. ബിന്ദുസാരൻ്റെ പിൻഗാമി സ്യൂസിമയാണ്. ബിന്ദുസാരൻ്റെ പിൻഗാമി സ്യൂസിമയാണ്, അശോകനാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ. അതായത് ബിന്ദുസാരൻ്റെ മൂത്ത മകനായിരുന്നു സ്യൂസിമ. ബിന്ദുസാരൻ ആഗ്രഹിച്ചിരുന്നത് സ്യൂസിമയെ രാജാവാക്കണമെന്നായിരുന്നു. പക്ഷേ എന്താണ് BC 273 സ്യൂസിമയെ വധിച്ച് മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപനായ രാജാവാണ് അശോകൻ. അപ്പം അശോകൻ അധികാരത്തിൽ വരുന്നത് സ്യൂസിമയെ വധിച്ചാണ് അശോകൻ അധികാരത്തിൽ വരുന്നത്. അപ്പം തൻ്റെ 99 സഹോദരന്മാരെയും വധിച്ച് അശോകൻ അധികാരത്തിലെത്തി എന്ന് പരാമർശിക്കുന്ന ശ്രീലങ്കൻ കൃതിയാണ് മഹാവംശം. അപ്പോൾ മഹാവംശം എന്ന ശ്രീലങ്കൻ കൃതിയിൽ അശോകൻ തൻ്റെ 99 സഹോദരന്മാരെയും വധിച്ചാണ് അധികാരത്തിലെത്തിയത് എന്ന് പരാമർശിക്കുന്നുണ്ട്. ദേവാനാം പ്രിയ പ്രിയദർശി രാജ എന്നെല്ലാം അറിയപ്പെടുന്നത് അശോകനാണ്. ദേവാനാം പ്രിയ പ്രിയദർശി രാജ എന്നെല്ലാം അറിയപ്പെടുന്നത് അശോകൻ. അശോകനെ ദേവാനാം പ്രിയ പ്രിയദർശി രാജ എന്ന് വിശേഷിപ്പിച്ച ശാസനങ്ങളാണ് മസ്കി ഗുജറ ശാസനങ്ങൾ. മസ്കി ഗുജറ ശാസനങ്ങളിലാണ് അശോകനെ ദേവാനാം പ്രിയ പ്രിയദർശി രാജ എന്നെല്ലാം വിശേഷിപ്പിച്ചത്. അശോക ചക്രവർത്തിയുടെ ഭരണകാലഘട്ടം BC 273 മുതൽ BC 232 വരെയായിരുന്നു അശോകൻ്റെ ഭരണകാലഘട്ടം. മഗധയിലെ രാജാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ച മൗര്യ ചക്രവർത്തിയായിരുന്നു അശോകൻ. മഗധയിലെ രാജാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ച മൗര്യ ചക്രവർത്തിയായിരുന്നു അശോകൻ. മൗര്യ രാജവംശത്തിലെ ഏറ്റവും ശക്തനും പ്രശസ്തനുമായ ഭരണാധികാരി അശോകൻ. അദ്ദേഹം തന്നെ ഒരു ശിവഭക്തനായിരുന്നു. ശിവഭക്തനായിരുന്ന മൗര്യ രാജാവായിരുന്നു അശോകൻ. അദ്ദേഹം പിന്നീട് ബുദ്ധമതം സ്വീകരിച്ചു. അശോകൻ കലിംഗം ആക്രമിച്ച വർഷം BC 261. അശോകൻ
കലിംഗ യുദ്ധം നടത്തിയത്, അല്ലെങ്കിൽ കലിംഗം ആക്രമിച്ചത് BC 261 കലിംഗം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഒഡീഷ. ഒഡീഷയാണ് കലിംഗം എന്നറിയപ്പെട്ടിരുന്നത്. കലിംഗ യുദ്ധം നടന്നത് ദയാനദിക്കരയിൽ വെച്ചാണ്. കലിംഗ യുദ്ധം നടന്നത് BC 261 ദയാനദിക്കരയിൽ വെച്ച്. അശോക ചക്രവർത്തിക്ക് മാനസാന്തരമുണ്ടായ യുദ്ധം കലിംഗ യുദ്ധം. അശോക ചക്രവർത്തിക്ക് മാനസാന്തരമുണ്ടായ യുദ്ധം കലിംഗ യുദ്ധം. കലിംഗ യുദ്ധത്തിനു ശേഷം അശോകൻ സ്വീകരിച്ച മതം ബുദ്ധമതം. കലിംഗ യുദ്ധത്തിനു ശേഷം മാനസാന്തരം സംഭവിച്ച അശോകൻ ബുദ്ധമതം സ്വീകരിച്ചു. അശോകനെ ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച സന്യാസി ഉപഗുപ്തൻ. അശോകനെ ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച സന്യാസിയാണ് ഉപഗുപ്തൻ. ഇദ്ദേഹം നിഗ്രോധ എന്നും അറിയപ്പെടുന്നു. അശോകൻ സ്വീകരിച്ച ബുദ്ധമതം ഹീനയാന ബുദ്ധമതം. അശോകൻ സ്വീകരിച്ചിരുന്ന ബുദ്ധമതമായിരുന്നു ഹീനയാന ബുദ്ധമതം. ബുദ്ധമതത്തിലെ കോൺസ്റ്റൻറ്റൈൻ എന്നറിയപ്പെടുന്നത് അശോകനാണ്. ബുദ്ധമതത്തിലെ കോൺസ്റ്റൻറ്റൈൻ, അല്ലെങ്കിൽ ബുദ്ധമതത്തിലെ കോൺസ്റ്റൻറ്റൈൻ എന്നും ബുദ്ധമതത്തിലെ സെൻറ്റ് പോൾ എന്നും അറിയപ്പെടുന്നത് അശോകനാണ്. സമാധാനത്തിൻ്റെ വക്താവായ ലോകത്തിലെ ആദ്യ ചക്രവർത്തി അശോകൻ. സമാധാനത്തിൻ്റെ വക്താവായ ലോകത്തിലെ ആദ്യ ചക്രവർത്തി അശോകൻ. മൂന്നാം ബുദ്ധമത സമ്മേളനം വിളിച്ചു ചേർത്തത് അശോകനാണ്. BC 250 പാടലീപുത്രത്തിലാണ് മൂന്നാം ബുദ്ധമത സമ്മേളനം വിളിച്ചു ചേർത്തത്. ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയതിൻ്റെ സ്മാരകമാണ് സാരനാഥിലെ ഡിയർ പാർക്കിലെ അശോക സ്തംഭം. ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയതിൻ്റെ സ്മാരകമാണ് സാരനാഥിലെ ഡിയർ പാർക്കിലെ അശോക സ്തംഭം. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര സ്വീകരിച്ചിരിക്കുന്നത് സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. ചരിത്രത്തിലാദ്യമായി വനസംരക്ഷണ നിയമം കൊണ്ടുവന്ന രാജാവ് അശോകൻ. വനസംരക്ഷണ നിയമം കൊണ്ടുവന്ന രാജാവാണ് അശോകൻ. വന്യജീവി സങ്കേതങ്ങൾക്ക് തുടക്കം കുറിച്ച മൗര്യ രാജാവ് അശോകൻ. ജനങ്ങളുടെ ജീവിതചര്യ നിരീക്ഷിക്കാൻ അശോകൻ നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെട്ടിരുന്നത് ധർമ്മ മഹാമാത്രന്മാർ എന്നാണ്. ജനങ്ങളുടെ ജീവിതചര്യ നിരീക്ഷിക്കാൻ അശോകൻ നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെട്ടിരുന്നത് ധർമ്മ മഹാമാത്രന്മാർ. ഇന്ത്യയിൽ ആദ്യമായി ശിലാശാസനങ്ങൾ പുറപ്പെടുവിപ്പിച്ച രാജാവ് അശോകൻ. ഇന്ത്യയിൽ ആദ്യമായി ശിലാശാസനങ്ങൾ പുറപ്പെടുവിപ്പിച്ച രാജാവാണ് അശോകൻ. അശോക ശാസനങ്ങൾ ആദ്യമായി വായിച്ചെടുത്തത് ജെയിംസ് പ്രിൻസപ്പാണ്. അശോക ശാസനങ്ങൾ ആദ്യമായി വായിച്ചെടുത്തത് ജെയിംസ് പ്രിൻസപ്പ്. ശിലാശാസനങ്ങളിൽ ഭൂരിപക്ഷവും എഴുതപ്പെട്ടിരുന്ന ഭാഷ പ്രാകൃത ഭാഷ, ബ്രാഹ്മി ലിപിയിലുള്ള പ്രാകൃത ഭാഷയിലാണ് ശിലാശാസനങ്ങൾ എഴുതപ്പെട്ടത്. അശോകൻ്റെ ശിലാശാസനങ്ങൾ ആദ്യമായി വായിച്ചെടുത്തത് ജെയിംസ് പ്രിൻസപ്പാണ്. 1837 അദ്ദേഹം ഈ ശിലാശാസനങ്ങൾ മൊഴിമാറ്റം നടത്തിയത്. അശോകൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനം കലിംഗ ശാസനം. അശോകൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് കലിംഗ ശാസനം. അശോകൻ്റെ ശാസനങ്ങൾ പ്രധാനമായും 14 ശാസനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ കലിംഗ ശാസനത്തിലാണ് അശോകൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത്. കേരള പരാമർശമുള്ള അശോകൻ്റെ ശാസനമാണ് രണ്ടാം ശിലാശാസനം. രണ്ടാം ശിലാശാസനത്തിലാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ധർമ്മം സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അശോക ശാസനമാണ് നാലാം ശിലാശാസനം. നാലാം ശിലാശാസനത്തിൽ പറയുന്നു ധർമ്മം സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. മന്ത്രിപരിഷത്തിനെക്കുറിച്ച് പരാമർശിക്കുന്ന ശിലാശാസനമാണ് ആറാം ശിലാശാസനം. മന്ത്രിപരിഷത്തിനെക്കുറിച്ച് പരാമർശിക്കുന്ന ശിലാശാസനം ആറാം ശിലാശാസനം. കലിംഗ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ശാസനം 13 ശിലാശാസനം. കലിംഗ ശാസനം അശോകൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്ന ശാസനമാണ്. കലിംഗ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ശാസനമാണ് 13 ശിലാശാസനം. ഒന്നാം ശിലാശാസനത്തിൽ പറയുന്നത് കശാപ്പ്, മൃഗബലി നിരോധനം എന്നിവയെക്കുറിച്ചാണ്. രണ്ടാം ശിലാശാസനത്തിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സംരക്ഷണത്തെപ്പറ്റി പരാമർശിക്കുന്നു. മൂന്നാം ശിലാശാസനത്തിൽ പറയുന്നത് പ്രാദേശിക, രാജുക, യുക്ത തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ധർമ്മ പ്രചരണത്തിനുള്ള നിർദ്ദേശമടങ്ങിയ ശാസനമാണ്. നാലാം ശാസനത്തിൽ അശോകൻ്റെ ധർമ്മനയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അഞ്ചാം ശാസനത്തിൽ അദ്ദേഹം പറയുന്നു എല്ലാ മനുഷ്യരും എൻ്റെ മക്കളാണ്. എല്ലാ മനുഷ്യരും എൻ്റെ മക്കളാണ് എന്ന് പറയുന്ന ശാസനമാണ് അഞ്ചാം ശിലാശാസനം. ജനങ്ങളുടെ ക്ഷേമ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് ആറാം ശിലാശാസനം.
ഏഴാം ശിലാശാസനത്തിൽ മതസഹിഷ്ണുതയെപ്പറ്റി പറയുന്നു. എട്ടാം ശിലാശാസനത്തിലാണ് അദ്ദേഹം എന്താണ് ബോധഗയയിലെ ബോധിവൃക്ഷം സന്ദർശിച്ചതിനെപ്പറ്റി പരാമർശിക്കുന്നത്. ഒമ്പതാം ശിലാശാസനത്തിൽ മതപരമായ ചടങ്ങുകളുടെ അനാവശ്യത്തെക്കുറിച്ചും സദാചാരം, ധാർമ്മികത എന്നിവയെക്കുറിച്ചും പരാമർശിക്കുന്നു. പത്താം ശിലാശാസനത്തിൽ പറയുന്നത് പ്രസിദ്ധി ആർജിക്കുന്നവനാകരുത് രാജാവ് എന്നാണ്. കീർത്തിയും തേജസ്സും ലഭിക്കാൻ സ്വാർത്ഥമായ കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം പറയുന്നു. പതിനൊന്നാം ശിലാശാസനത്തിൽ അശോകധർമ്മത്തെപ്പറ്റിയും അടിമകളോടും വൃത്യരോടും മുതിർന്നവരോടുമുള്ള ബഹുമാനപൂർവമായ പെരുമാറ്റത്തെക്കുറിച്ചും പറയുന്നു. പന്ത്രണ്ടാം ശിലാശാസനത്തിൽ മത ജാതി വിഭാഗങ്ങളുടെ സഹിഷ്ണുതയെപ്പറ്റി പറയുന്നു. പതിമൂന്നാം ശിലാശാസനം കലിംഗയുദ്ധത്തെപ്പറ്റി പറയുന്നു. പതിനാലാം ശിലാശാസനത്തിൽ ശാസനങ്ങളുടെ ഉപയോഗത്തെപ്പറ്റിയും സ്വഭാവത്തെപ്പറ്റിയും പരാമർശിക്കുന്നു. ശിലാശാസനങ്ങളിൽ അശോകൻ സ്വയം അഭിസംബോധന ചെയ്തിരിക്കുന്നത് ദേവാനാം പ്രിയ, പ്രിയദർശി രാജ എന്നീ പേരുകളിലാണ്. അശോകൻ എന്ന ഔദ്യോഗിക നാമം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു ശിലാശാസനമാണ് മാസ്കി ശാസനം. അശോകശാസനം ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ തെക്കേ അറ്റത്തെ പ്രദേശമാണ് മൈസൂരിലെ ചിത്രദുർഗ. അശോകശാസനം ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ തെക്കേ അറ്റത്തെ പ്രദേശം മൈസൂരിലെ ചിത്രദുർഗ. അശോക ദി ഡിക്ലൈൻ ഓഫ് മൗര്യ എന്ന കൃതി എഴുതിയത് റോമില താപ്പറാണ്. അശോക ദി ഡിക്ലൈൻ ഓഫ് മൗര്യ എന്ന കൃതി എഴുതിയത് റോമില താപ്പർ. അശോകൻ അന്തരിച്ച വർഷം BC 232. അശോകൻ അന്തരിച്ച വർഷം BC 232. വിജയപേരിക്ക് പകരം ധർമ്മഘോഷം നടത്തിയ ഭരണാധികാരി അശോകൻ. വിജയപേരി ഘോഷിനു പകരം ധർമ്മഘോഷം നടത്തിയ ഭരണാധികാരിയാണ് അശോകൻ. ശ്രീലങ്കയിൽ ബുദ്ധമതം പ്രചരിപ്പിച്ചത് അശോകൻ്റെ പുത്രിയായ സംഘമിത്ര. ശ്രീലങ്കയിൽ ബുദ്ധമതം പ്രചരിപ്പിച്ചത് അശോകൻ്റെ പുത്രിയായ സംഘമിത്രയാണ്. മധ്യേഷ്യയിൽ ബുദ്ധമതം പ്രചരിപ്പിച്ചത് അശോകൻ്റെ പുത്രനായ മഹേന്ദ്രൻ. മധ്യേന്ത്യയിൽ ബുദ്ധമതം പ്രചരിപ്പിച്ചത് അശോകൻ്റെ പുത്രനായ മഹേന്ദ്രൻ. കണ്ടെത്തപ്പെട്ട അശോക ശാസനങ്ങളിൽ ഏറ്റവും പുതിയത് സന്നഡായി ശാസനം. കണ്ടെത്തപ്പെട്ട അശോക ശാസനങ്ങളിൽ ഏറ്റവും പുതിയത് സന്നഡായി ശാസനമാണ്. ശിലാശാസനങ്ങളിൽ പേരെടുത്ത് പറയുന്ന അശോകൻ്റെ ഏക പുത്രനാണ് തീവരൻ. ശിലാശാസനങ്ങളിൽ പേരെടുത്ത് പറയുന്ന അശോകൻ്റെ ഏക പുത്രൻ തീവരൻ. അശോകൻ്റെ പിൻഗാമിയായി അധികാരത്തിൽ വന്നത് കനാലൻ, ജലൂഹ എന്നും അറിയപ്പെടുന്നു. അശോകൻ്റെ പിൻഗാമിയായി അധികാരത്തിൽ വന്നത് കനാലൻ. മൗര്യവംശത്തിലെ അവസാന ഭരണാധികാരി ബൃഹദ്രഥൻ. മൗര്യവംശത്തിലെ അവസാന ഭരണാധികാരി ബൃഹദ്രഥനാണ്. മൗര്യ കാലഘട്ടത്തിലെ നികുതി പിരിവ് ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത് സമാഹർത്ത എന്നാണ്. മൗര്യ കാലഘട്ടത്തിലെ നികുതി പിരിവ് ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത് സമാഹർത്ത. മൗര്യ കാലഘട്ടത്തിൽ ജില്ലകൾ ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെടുന്നത് സ്ഥാനിക. മൗര്യ കാലഘട്ടത്തിൽ പിരിച്ചിരുന്ന ഭൂനികുതി ഭാഗ. മൗര്യ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന കോടതികളാണ് ധർമ്മസ്ഥായ, കാന്തകസോദൻ എന്നിവ. മൗര്യ കാലഘട്ടത്തിൽ കൃഷിക്കാർ നൽകിയിരുന്ന നികുതി പിണ്ടകര. മൗര്യ കാലഘട്ടത്തിൽ കൃഷിക്കാർ നൽകിയിരുന്ന നികുതിയാണ് പിണ്ടകര. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് അറിവ് നൽകുന്ന പ്രാചീന കൃതികളാണ് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം, മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക, വിശാഖദത്തൻ്റെ മുദ്രാക്ഷസം, ഹേമചന്ദ്രൻ്റെ പരിശിഷ്ട പർവാന. അപ്പോൾ ഈ കൃതികൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം, അർത്ഥശാസ്ത്രം എഴുതിയതാരെ കൗടില്യൻ, മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക, വിശാഖദത്തൻ്റെ മുദ്രാക്ഷസം, ഹേമചന്ദ്രൻ്റെ പരിശിഷ്ട പർവാന, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ചാണക്യൻ്റെ ജീവചരിത്രം ആസ്പദമാക്കി രചിക്കപ്പെട്ട കൃതിയാണ് പരിശിഷ്ട പർവാന. അപ്പം ഹേമചന്ദ്രൻ്റെ പരിശിഷ്ട പർവാന എന്നത് ചാണക്യൻ്റെ ജീവചരിത്രം ആസ്പദമാക്കി രചിക്കപ്പെട്ട കൃതിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ നിലവിൽ വന്ന ഭരണകാലം മൗര്യ ഭരണകാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് മൗര്യന്മാരാണ്. മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ വ്യവസായം തുണി വ്യവസായം. ഗ്രീക്ക് ഗവർണർമാർ ഭരിച്ചിരുന്ന മൗര്യ പ്രദേശം സൗരാഷ്ട്ര എന്നറിയപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ നിലവിൽ വന്നത് മൗര്യ ഭരണകാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് മൗര്യന്മാരാണ്. മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ വ്യവസായം തുണി വ്യവസായമാണ്. ഗ്രീക്ക് ഗവർണർമാർ ഭരിച്ചിരുന്ന മൗര്യ പ്രദേശം അറിയപ്പെടുന്നത് സൗരാഷ്ട്ര എന്നാണ്. ചന്ദ്രഗുപ്ത മൗര്യനെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താം. ഇന്ത്യയിലെ ശിഹുവന്തി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഇന്ത്യയിലെ ശിഹുവന്തി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ. അതേപോലെ ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത് ശിഹുവന്തിയാണ്.
ഇന്ത്യയിലെ ശിഹുവന്തി ചന്ദ്രഗുപ്ത മൗര്യനും ചൈനയിലെ ചന്ദ്രഗുപ്തൻ ശിഹുവന്തിയുമാണ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.